ഹലോ, കണ്ണൂരാവളെ നിൽക്കാൻ തോന്നിയവർക്കൊക്കെ ഇടിച്ചു കയറാനുള്ള സ്ഥലം അല്ലത്. അറിയാം, നല്ലവണ്ണം അറിയാം. എന്നിട്ടാണോ ഞാൻ ഇവിടെ കുന്തം മെഴുകിയതുപോലെ വന്നിട്ട് മൈൻഡ് ചെയ്യാതെ കയറിപ്പോയത്? ഓ, മൈൻഡ് ചെയ്തില്ല, അതാണ് കുഴപ്പമല്ലേ. അതിനെന്താ മൈൻഡ് ചെയ്ത്? ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഗുഡ് ഈവനിങ്, ഗുഡ് ബൈ. തന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ട് കസ്റ്റംസ് കളക്ടർ ഒന്ന് കാണേണ്ട ആവശ്യം. ഞാൻ ആരാ, തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മതിയെങ്കിൽ പിന്നെ കസ്റ്റംസ് കളക്ടർ കാണേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ലീവ്, അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. അയാളുടെ തൊട്ടു താഴെ ആരെയും കാണുമല്ലോ, ഞാൻ അയാളെ കണ്ടോളാം. കാര്യം എന്താണെന്ന് പറയാതെ ആരെയും കാണാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ, എന്നെ കാണാൻ പറ്റുമോ? പിന്നെ ബലം പ്രയോഗിക്കണം. അയ്യോ, എന്താ ഇത്? സാർ, സാറാണോ ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ? ഞാൻ സാറിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാനാണ് വന്നത്. ഇൻഫർമേഷനോ? അതെ സാർ, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ. വാട്ട്? പക്ഷേ അതിനു മുമ്പ് ഇയാളെ ഒന്ന് പുറത്താക്കണം. എന്താടോ സാർ, ഇയാള് പുറത്ത്? ഇയാടാരും ഞാൻ നോക്കിക്കളാം. പോയി ഡ്യൂട്ടി, പ്ലീസ് ഗോ. മിസ്റ്റർ റോ രാജപ്പൻ. റോ രാജപ്പനോ? അല്ല സാർ, ഈ കൂട്ടുകാരൊക്കെ കളിയാക്കി റോജപ്പൻ റോജപ്പൻ എന്ന് വിളിച്ചു വിളിച്ച് അങ്ങനെ ആയിപ്പോയതാ. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സാർ. 1 കോടി രൂപയുടെ സ്വർണവും അത് കൊണ്ടുവരുന്ന കള്ളക്കടത്തുകാരന്റെ ഏജന്റിനെയും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അതിനു മുമ്പ് ഈ ഏർപ്പാടിൽ എനിക്കെന്ത് കിട്ടുമെന്നറിയണം. 1 കോടി രൂപയുടെ സ്വർണം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിട്ടും, അതായത് 20 ലക്ഷം രൂപ. ആണല്ലോ, എന്നാ സാറിന്റെ ഫുൾ അഡ്രസ്സ് തന്നെ. എന്തിനാ? അഥവാ ഇൻഫർമേഷൻ കൊണ്ട് സാറ് മുങ്ങിയാലും എനിക്ക് തപ്പി പിടിക്കാമല്ലോ. താൻ തരുന്ന ഇൻഫർമേഷൻ സത്യമാണോ എന്നെന്താ ഉറപ്പ്? ഓ, ഡൗട്ട് ഉണ്ടല്ലേ, ഞാൻ വേറെ വല്ല ഓഫീസർമാരെ കണ്ടോളാം. ഐ എം സോറി റോജപ്പൻ, എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇതിനു മുമ്പ് പല ഇൻഫർമേഷൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്നെ പാരി വെക്കാനുള്ള കള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. എനിക്ക് പ്രമോഷന് പകരം ഡിമോഷൻ ആണ് കിട്ടിയത്. അറിയാമോ മിസ്റ്റർ റോജപ്പൻ, എന്റെ ജൂനിയർ ആയിരുന്ന റഷീദിനെ വരെ സല്യൂട്ട് വെക്കേണ്ട ഗതികേടാണ് എനിക്കിപ്പോ ഉള്ളത്. റോ സാർ പേടിക്കണ്ട, ഞാൻ കള്ളം പറയില്ല. ഇപ്രാവശ്യം സാറിന് പ്രമോഷൻ ഉറപ്പാ. ഓക്കെ, എന്നാ താൻ പറ, ആരുടെ കയ്യിലാ സ്വർണം? ദുബായ് ഫ്ലൈറ്റിൽ വരുന്ന ഒരാളുടെ കയ്യിൽ. ഓ മൈ ഗോഡ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. സംഗതി വളരെ രഹസ്യമായിരിക്കണം. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. വാട്ട് പ്രോബ്ലം? എക്സ്ക്യൂസ് മീ, ഈ പെട്ടിയൊന്ന് നോക്കണേ, ഞാൻ ഇപ്പൊ. ജീവന് വലിയ വിലയുള്ളതാ സാറേ. കള്ളക്കടത്തുകാരെങ്കിലും പറഞ്ഞ അവന്മാര് വല്ല റോഡിലും വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലും. ഒരുത്തരും വെടിവെക്കില്ല. താൻ ആളാരെന്ന് പറ. ആദ്യത്തെ കൗണ്ടറിന്റെ മുമ്പിൽ മൂന്നാമത് നിൽക്കുന്നവരിൽ ആരുമില്ല. പിന്നെ ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം, പക്ഷെ അതിനൊന്നും എനിക്കൊന്നും മൂത്രം ഒഴിക്കണം. പിന്നെ ഒഴിച്ചാ പോരെ, ഇപ്പൊ തന്നെ ഒഴിക്കണം, ഇപ്പൊ തന്നെ ഒഴിക്കണം. വല്ലാത്ത ടെൻഷൻ ഉണ്ട്. എന്നെ വേഗം പോയി ഒഴിച്ചിട്ടോ, എന്റെ കൈ തരിക്കുന്നു. മൂത്രം ഒഴിച്ചോ, ഒഴിക്കുന്ന ആളാരാന്ന് പറ. കണ്ടയാളെ പല ഡയറക്ഷനിൽ നിന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ട് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ച. ആള് മാറിപ്പോയാ സാറിന്റെ ജോലി പോവില്ലേ? ശരിക്കും നോക്കിട്ട് ആളാരെന്ന് പറ. രണ്ടാമത്തെ കൗണ്ടറിൽ നാലാമത് നിൽക്കുന്ന ആള്. ആ വയസ്സനോ? അതെ. എടോടോ, രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ? അയാള് തൈര് ശാതം കഴിച്ചിട്ട് ദിവസം 5 ആയിക്കാണം. ആ അപ്പാവിടെ കയ്യിലാണോ സ്വർണം? ഇവിടെയാണ് നിങ്ങൾ കസ്റ്റംസുകാർക്ക് തെറ്റുപറ്റുന്നത്, ഞങ്ങൾ ഇൻഫോർമേഷന് തെറ്റു പറ്റാത്തത്. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മാത്രമേ കള്ളക്കടത്തുകാരാവുള്ളൂ സാറേ. തന്നെ എനിക്ക് വിശ്വസിക്കാം. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇനി ഞാനിവിടെ നിന്നാൽ അയാളുടെ ആൾക്കാരനെ ഐഡന്റിഫൈ ചെയ്യും, അതെനിക്ക് അപകടമാണ്. ഞാൻ പിന്നീട് സാറിനെ കോണ്ടാക്ട് ചെയ്തോളാം. ഓൾ ദി ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ, ഐ ആം വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, പടവാൾ പത്രത്തിന്റെ എഡിറ്റർ കം റിപ്പോർട്ടർ കം ഫോട്ടോഗ്രാഫർ. ഓൾ ഇൻ ഓൾ, കുറച്ച് ഹോട്ട് ന്യൂസ് കളക്ട് ചെയ്യാണ്. കസ്റ്റംസ് ഓഫീസർ മിസ്റ്റർ അരവിന്ദ് ദാക്ഷൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഓക്കെ, താങ്ക് യു. വാട്ട് എ സെൻസേഷണൽ ന്യൂസ്! ഐ ആം ലക്കി. കസ്റ്റംസ് ഓഫീസർ അരവിന്ദ് ദാക്ഷൻ. സാർ, എത്രയുണ്ട്? ഇത് ഏകദേശം 1 കോടി രൂപയുടെ സ്വർണം. കസ്റ്റംസ് ഓഫീസർ അരവിന്ദ് ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. നാളത്തെ പടവാളന്റെ ഫ്രണ്ട് പേജ് തന്നെ താങ്ങ. സാർ കൊച്ചു കൊണ്ട് മാറും, മാറും. It's all right. ശരിക്കും.
മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ ഇയാൾ എന്താ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കുണ്ടോട്ടിയോ മലപ്പുറമോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പശകേ, വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആരുവട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചൊരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിൽക്കണേ, എന്താ നീ വന്നേ? വാ ചായ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിനു പോലും മനസ്സിലാവില്ല. എന്റെ പേര് ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. പടവാളിൽ ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ. എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം, ഏത് കൊടുക്കണ്ടത് തീരുമാനിക്കേണ്ടത് ഞാനാ, അത് നീയല്ല. എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈകടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം തോന്നാം. ഉറക്കം തോന്നാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നില്ല. തന്റെ പത്രം ഒരുപാട് വായിച്ചാ മതി. എടാ എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ, എന്റെ പഴയ സ്വഭാവം വരുന്നു. ചെറ്റ സ്വഭാവം ചെറ്റ. ചെണ്ടിത്തരം പറഞ്ഞല്ലോ. എടാ ചെണ്ടി അടിച്ചിട്ട് മുഖത്തിന് ഷേപ്പ് ഞാൻ മാറ്റു. എന്നാ അടിച്ച് ഷേപ്പ് മാറ്റി? ഇതെന്താ ഇങ്ങനെ? എന്താ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി കറങ്ങി. ഞാൻ പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുക, അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ, അയ്യോ മരിച്ചോ? എപ്പോ മരിച്ചോ? എപ്പോ? നിങ്ങളല്ലേ ഇങ്ങനെ അങ്ങേര് മോളി താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യനെ പേടിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. ഏ മിസ്റ്റർ, നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുക എന്താണെന്ന് അറിഞ്ഞില്ല. ഈ ഇടയായിട്ട് സ്വന്തം പേര് മറന്നു. അതൊരു പുതിയ രോഗം അംനീഷ്യ. ബൈ ദി വേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നു. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേര്. ആ പട്ടര കണ്ട തോന്നില്ല, അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ. അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പോ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ഞാൻ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ, കുറച്ച് കഷ്ടപ്പെടണോ? ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്നീ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെയൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം കുറച്ച് കുറയട്ടെ. 3 മാസം കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഞാൻ കൂടെ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റേ. അതെ, നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല. എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല, റോണി, റോണി വിൻസൻ. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്ടീവ്. ഒരു ഡിറ്റക്ടീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു. അത്രമാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്, ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി. ഏ, ഇതുവഴി. ഓ, മറന്നു. വീണ്ടും അംനീഷ്യ. ഓ, ഇത് തന്നെയാണ് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്. സാർ, ഇവിടെ ആരും ഇല്ലേ? താങ്ക് യു അരവിന്ദാക്ഷൻ സാർ. ഓ, അരവിന്ദാക്ഷൻ കൊടുത്തേച്ചാണല്ലേ. അപ്പൊ നിങ്ങളല്ലേ അരവിന്ദാക്ഷൻ സാറ്? അത് ഞാനല്ല. പിന്നെ
അരവിന്ദ് അച്ഛൻ മരിച്ചു. മരിച്ചോ? മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒരാള് കുറച്ച് നേരത്തെ വന്ന് ഇപ്പോണ്ട് പോയതേ ഉള്ളൂ. അങ്ങനെ പച്ച ജീവിയുടെ മുകളിൽ ഇരിപ്പുണ്ട്. എന്നാലും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നേരത്തെ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? വാടോ. സ്വീകരണം കൊടുക്കാൻ പറ്റിയ ഒരു ചലക്ക്. എന്താ കൊടുത്താൽ? ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദ് ദർശൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തി ആരാന്നറിയോ? ഈ ഞാൻ, എന്റെ പടവാൾ. ഇങ്ങടുത്ത് വാ, എന്റെ അടുത്തൊട്ടി നിന്നാൽ നിന്നെയും 10 പേരെ കൊണ്ട് സ്വീകരണം തരാനുള്ള ഒരു അവസ്ഥ പടവാൾ വഴി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ ചപ്പടാച്ചടിക്കാതെ വിശ്വാ, ഇന്ന് വരെ തന്റെ കൊടുവാൾ പടവാൾ എന്ത് വാളായാലും 10 കോപ്പി തികച്ചു വിറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ പടവാളിനെ തൊട്ട് കളിച്ച നോക്ക്, നിന്നെ കളി പഠിപ്പിക്കും. എന്നെ കളി പഠിപ്പിക്കണോ? തൽക്കാലം പഠിച്ചു. പഠിച്ചോ?